कल्प में निभृतम അത്രയ്ക്കദ്ഭുത സിദ്ധിതാൻ അക്ഷരജ്ഞാനമില്ലാത്ത നബിക്കു വെളിപാടിനാൽ അപ്പപ്പോൾ ദത്തമായി വന്ന സത്യമേ വിജയിപ്പു നീ അപ്പപ്പോൾ ദത്തമായി വന്ന സത്യ സത്യമേ വിജയിപ്പു നീ വള്ളി പുള്ളികളാരാലും മാറ്റാവാത്ത മാതിരി വർണ്ണ വൈചിത്രമേലുന്നു നിന്റെ ആ ഘടനാബലം വള്ളി പുള്ളികളാരാലും മാറ്റാവാത്ത മാതിരി വർണ്ണ വൈചിത്രമേലുന്നു നിന്റെ ആ ഘടനാബലം മഹമ്മദം മഹാകാവ്യത്തിൻ്റെ കർത്താവായി ഇന്ന് ഈ നാടിൻ്റെ പേര് തൻ്റെ പേരിനോട് ചേർന്ന് ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി വായന ദിനത്തിൽ നമ്മൾ ചേർത്ത് നിർത്തുന്ന സെയ്ദ് മുഹമ്മദ് സാഹിബിൻ്റെ ആ ഒരു കാവ്യകൽപ്പത്തിനു മുമ്പിൽ ഇവിടെ പറഞ്ഞു തീർത്തതുപോലെ അക്ഷരങ്ങളൊക്കെ കടന്ന് അക്ഷരത്തിനും അപ്പുറമുള്ള അപ്പപ്പോൾ ദത്തമാകുന്ന സത്യത്തെ അറിയുന്നവരാണ് കവികൾ, പ്രവാചകന്മാരെ പോലെയുള്ളവർ. അത് തിരിച്ചറിഞ്ഞ ആ പ്രവാചകത്വവും കവിത്വവും ഒരുമിച്ച് ചേർന്ന ഒരാളെപ്പറ്റി ഇന്ന് സംസാരിക്കാനാവുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. ആദ്യം തന്നെ അതിൻ്റെ ചാരിതാർത്ഥ്യം പങ്കുവെക്കട്ടെ. എനിക്ക് ഈ വരികൾ ചൊല്ലിയപ്പോൾ ഒരു തമാശ തോന്നി. ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഇന്ന് രാവിലെ തൊട്ട് അല്ലെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ കേൾക്കാൻ പോകുന്നത് വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, ഇതിങ്ങനെ ഇനിയും റിപ്പീറ്റ് അടിക്കാൻ പോവാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പം വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സാർ ഇപ്പോൾ ഇത്രയും നേരം പി എൻ പണിക്കരുടെ സംഭാവനയൊക്കെ പറഞ്ഞിട്ട് അക്ഷരജ്ഞാനമില്ലാത്ത നബിക്ക് വെളിപാടിനാൽ അപ്പപ്പോൾ ദത്തമായി വന്ന സത്യമേ വിജയിപ്പു നീ. ആയുധം കയ്യിലെടുത്തിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നബിയെ ചീത്ത വിളിക്കണമെങ്കിൽ നമുക്ക് വിളിക്കാം, അക്ഷരജ്ഞാനം ഇല്ലായിരുന്നോ നബിക്ക്? വായന ദിനത്തിന് എന്നിട്ട് ഇദ്ദേഹത്തെ പറ്റിയാണോ പറയുന്നത്? തൊട്ടടുത്ത വരിയിൽ നമുക്ക് പറയാം, അക്ഷരം ആയുധമാക്കിയവർക്ക് അത് കഴിഞ്ഞു ഒരു ചുവട് കടക്കേണ്ടെന്ന്. അക്ഷരത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും ചുവടം കടന്ന് ഈ പ്രകൃതിയാണ് പുസ്തകം, പ്രപഞ്ചമാണ് അക്ഷരം എന്നൊക്കെ അറിയുന്ന ആ ഒരു സാധ്യതയിലേക്ക് എത്തുന്ന അപ്പപ്പോൾ ദത്തമായ സത്യത്തെ പറ്റി പറയുന്നു. അതായത് ഈ ലോകത്തെ മുഴുവൻ വായിക്കാൻ പഠിച്ച അക്ഷരത്തെ അറിയണം എന്നുള്ളൊരു വലിയ സാധ്യതയിലേക്ക്. അപ്പൊ പി എൻ പണിക്കർ അക്ഷരം വിതറിക്കൊണ്ടുപോയ ഒരാളായപ്പോൾ അക്ഷരത്തിന് അപ്പുറത്തൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് നമ്മൾ ചാടുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു സംശയം തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമാക്കിയത്. നമുക്ക് എപ്പോഴും ഒരാളെ വിമർശിക്കാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ സംശയിക്കാനോ ഒക്കെ ഒരുപാട് കാരണങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നത്? നിന്റെ ഈ ഘടനാബലത്തിൽ നിന്ന്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഘടനാബലത്തിൽ ഉറച്ചു തന്നിരിക്കുന്നതാണ്. അപ്പൊ ആ ഘടനാബലത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെ അപ്പപ്പോഴുള്ള സത്യത്തെ ഖനനം ചെയ്തെടുക്കാനുള്ള വഴിയെന്ന് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഓർമ്മിപ്പിക്കാനായി. കാരണം ആകെ മൊത്തം മറിച്ച് അപ്പപ്പോൾ തോന്നുന്ന ആ തോന്നലിനെ, ആ ഒരു അപ്പപ്പോൾ തുറക്കുന്ന പുസ്തകത്തെ, മനസ്സിൻ്റെ പുസ്തകത്തെ ആദ്യമേ തന്നെ ഇദ്ദേഹം പറഞ്ഞു തരുന്നു മഹമ്മദത്തിലൂടെ. ഇങ്ങനെ ഒരു കൃതി എന്നോട് മധുചേട്ടൻ വാങ്ങി വായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും
ചേട്ടൻ എന്നെ ഈ കർത്തവ്യം ഏൽപ്പിക്കാൻ കാരണമെന്നാണ് ഞാൻ പുസ്തകം വാങ്ങിച്ചപ്പോൾ തൊട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു റംസാൻ കാലത്താണ്. അപ്പൊ അതെനിക്കൊരു അനുഗ്രഹമായി തോന്നി. അതിനുശേഷം പയ്യെ വായിച്ചു തുടങ്ങുമ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ ഈ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് മധുചേട്ടൻ എനിക്ക് ഈ പുസ്തകം തന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വായനയുടെ സംശയങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ എപ്പോഴോ സൂഫി പാരമ്പര്യം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായിരിക്കുമോ ഇനിയും കാരണം ഞാനിത് വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഒരു ഗുരുനാഥനെ പോലെ അദ്ദേഹം പറഞ്ഞു തന്നതായിരിക്കുമോ എന്ന് വിചാരിച്ച് ആദ്യമൊക്കെ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ രണ്ടാമത് വിചാരിച്ചത് എന്നെ ഒരിക്കലും ഇവിടെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എൻ്റെ വഴി തെറ്റിപ്പോയിരുന്നു. അതും ഞാനാണ് അച്ഛനെ പറഞ്ഞ് വഴി തെറ്റിച്ചത്. അച്ഛൻ എവിടെയല്ലേ തിരിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അല്ല അടുത്ത വളവിലാണ് തിരിയേണ്ടതെന്ന് പറഞ്ഞു. അന്ന് മധുചേട്ടൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞായിരുന്നു എന്നെ, നിന്റെ താവഴി നീ മറന്നുപോയോ എന്നായിരുന്നു ചോദ്യം. മധുചേട്ടൻ്റെ വാക്കുകൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു മധുചേട്ടൻ അതിന് വഴക്ക് പറയോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനൊരു വാക്ക് പറയുന്നത് നമ്മുടെ മനസ്സ് കിടക്കും, അത് വഴക്കാണോ എന്നൊന്നും അറിയില്ല, അതിങ്ങനെ ഉറച്ച് കിടക്കും. അപ്പം അതൊരു വലിയ വിഷമമായിട്ട് തോന്നി, കാരണം എൻ്റെ അമ്മ വീട് പൊൻകുന്നത്താണ്. അപ്പം ഇങ്ങനെ ഒരു ഈ ഒരു ഇടത്തുള്ള ആളുകളെയൊക്കെ അറിയണം നീ എന്നാണോ എന്നോട് നിശബ്ദമായി ഈ കർത്തവ്യം തന്നതിലൂടെ പറഞ്ഞത് എന്ന് രണ്ടാമത്തെ സംശയമായിരുന്നു. മൂന്നാമത് എനിക്ക് തോന്നി, പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ തോന്നി ഇതിൽ ആകെ മൊത്തം ശ്ലോകങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ പഠിച്ച് പരിചയിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത് നിന്ന് കൈരളി ശ്ലോകരംഗത്തിൽ ശ്ലോകങ്ങൾ പഠിച്ച് എനിക്കൊരു പരിചയമുണ്ട്. അതുകൊണ്ടാവണം ചേട്ടൻ എന്നെ ഇത് ഏൽപ്പിച്ചത് എന്നുള്ള ഒരു ഉറപ്പിലേക്ക് ഞാൻ പിന്നീടെത്തി. അപ്പം ഇത് വായിച്ചു വായിച്ചു വരുന്ന സമയത്ത് ദ്വേധാമാഹമ്മദം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിരീക്ഷണമുണ്ട്. രണ്ട് രീതിയിൽ ഇത് മാഹമ്മദമാണ്. സാധാരണ ഇത് കേട്ടിട്ടുള്ള ദ്വേധാ നാരായണീയം എന്ന് കേട്ടിട്ടുണ്ട്. കാരണം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് എഴുതിയത്, നാരായണനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദ്വേധാ നാരായണീയമാണ്. അതുപോലെ തന്നെ ദ്വേധാ മാഹമ്മദം, സെയ്ദ് മുഹമ്മദാണ് ഇത് എഴുതിയിരിക്കുന്നത്, മുഹമ്മദ് നബിയെ പറ്റിയാണ് എന്നുള്ള രീതിയിൽ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഇത്തരം നിരീക്ഷണങ്ങളിൽ മാത്രമല്ല ഈ സാദൃശ്യമെന്നും ഞാൻ പഠിച്ചു വന്ന കവിതകളുടെയും ശ്ലോകങ്ങളുടെയും ഒക്കെ ഒരു പാരമ്പര്യം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നും മനസ്സിലാക്കുകയുണ്ടായി. അതായത് ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, ജ്ഞാനപ്പാനയിലെ വരികള്, അതുപോലെ തന്നെ മേൽപ്പത്തൂരിന്റെ നാരായണീയത്തെ ഓർമ്മിപ്പിക്കുന്ന പല ഘട്ടങ്ങളും, അങ്ങനെ ക്ലാസിക് കൃതികളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെ ഈ കൃതി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനന്തപുര വർണ്ണനത്തിൽ പറയുന്നത് പോലെ തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല കൊരുക്കുന്നേൻ പുണ്ഡരീകാക്ഷ പൂജയായി എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഖാസി മുഹമ്മദിന്റെ മുഹമ്മദീൻ മാലയിലേക്ക് വരുമ്പോൾ മാണിക്യവും മുത്തുവും കോർത്ത് ഞാൻ ഈ മുഹമ്മദീൻ മാല ഒന്ന് മുഴുമിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ അറബിയും മലയാളവും ചേർത്ത് അറബി മലയാളത്തിൽ മുഹമ്മദീൻ മാല എഴുതുന്നതിനെ പറ്റിയും ഇവിടെ അനന്തപുര വർണ്ണനത്തിൽ മണിപ്രവാളത്തിൽ ഇങ്ങനെ തമിഴും സംസ്കൃതവും ഒക്കെ ചേർക്കുന്നതിനെ പറ്റിയും പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശൈലി പ്രതീക്ഷിച്ച് എന്നെ ഞെട്ടിച്ചുകൊണ്ട് സംസ്കൃതവും ഇത് ഇവിടെ ഒരു വിഷയം, ഒരു അറബി പാരമ്പര്യത്തിന്റെ ഒരു നൂലുമായി ഒരാൾ നടന്നു വരികയാണ്. ഒരു ചെറിയ വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്നു. ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ എന്ന് അക്കിത്തം പറഞ്ഞതുപോലെ അറബി പാരമ്പര്യത്തിൽ നിന്നൊരു നൂലുമായിട്ട് വന്ന് ഇവിടുത്തെ മണിമുത്തുകൾ ചേർത്തുകൊണ്ടാണ് ഈ സംസ്കൃതവും മലയാളവും തമിഴും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കവി നമ്മളോട് സംവദിക്കുന്നത്. ഇതിനുള്ളിലുള്ളത് വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും അതിനും അപ്പുറത്ത്, ഇപ്പം ഞാൻ പറഞ്ഞു എഴുത്ത് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം കിഞ്ചിജ്ഞനാണ് എന്നൊക്കെ പറയുമ്പോൾ രാമചരിതത്തിൻ്റെ വരെ മുഴക്കങ്ങളുള്ള സമർത്ഥഭാവത്തോട് ചാടും എൻ്റെ മൂഢത്വമേ നീ നില എന്തറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമർത്ഥഭാവത്തോട് ചാടുന്ന എല്ലാ കവികളും ആദ്യം തന്നെ പേന ആദ്യം പറഞ്ഞ അക്ഷരത്തിൻ്റെ ആയുധം താഴെ വയ്ക്കാറുണ്ട്. കാരണം ഈ അക്ഷരത്തിൻ്റെ ആയുധം കൊണ്ട് എനിക്കാവുമെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു അപകർഷതാ ബോധം എല്ലാ കവികൾക്കും തുടക്കത്തിലുണ്ടാവും. ഈ കവിയും അങ്ങനെ തന്നെ ഒരു രാമചരിതകാരനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പേന താഴെ വെച്ചിട്ട് തനിക്ക് മുമ്പേ നടന്നു പോയ പൂർവ്വസുഹൃത്തുക്കളെയെല്ലാം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കവിതകൾ വായിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് ഇതിനകത്ത് ജ്ഞാനപ്പാനയിലെ വരികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇല്ല അങ്ങനെ വരാൻ സാധ്യതയില്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഇതിനകത്തുണ്ട്, ചട്ടമ്പിസ്വാമികളുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പലരും വായിച്ചിട്ടുള്ളതായിരിക്കാം ഇത്. വളരെ കൊടുപ്പുന്ന സാറിൻ്റെ ഒരു നിരീക്ഷണം എടുത്തു പറയട്ടെ, ലോകാവസാനം ശരി പൂർണ്ണമായും ഭവിക്കുമെന്നാരും ഉരച്ചിടുമ്പോൾ അതിനുമേലും വിജയം വരിക്കും നന്വർത്ഥനാം
അങ്കിതൻ എൻ നബീന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. ഈ നബീന്ദ്രൻ എന്നുള്ള വാക്ക് ഭാരത ഒരു ഭാരതീയ കവിയായ ഒരു ആൾക്കാണ് പ്രയോഗിക്കാൻ പറ്റുക. നബീന്ദ്രൻ, നബിയെ ഇന്ദ്രൻ, രാജാവ് എന്നുള്ളതിന് പകരം നബീന്ദ്രൻ എന്ന് ചേർത്തിട്ടുള്ള ആ ഒരു സങ്കല്പങ്ങൾ, ഈ കൂട്ടിച്ചേർക്കലുകളിലൂടെ ഒരു സംസ്കാര സമന്വയത്തെ തന്നെ സെയ്ദ് മുഹമ്മദ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മള് മൊയിൻകുട്ടി വൈദ്യരുടെ ശിഷ്യന്മാരുടെ മർഗും ഹസന്റെ ഒക്കെ ഇതിനകത്ത് യുദ്ധത്തിനിറങ്ങുന്നതും ആലത്തിനുള്ളിവാതി ദൂതർ അവതരിച്ചിടുമ്പോഴും ഇവ തര അങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ് വരുന്നത്. അതൊക്കെ മറ്റൊരു താളത്തെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മാപ്പിള മലയാളമൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു കമ്പി കഴുത്ത് വാലുമ്മേ കമ്പി എന്നുള്ള ആദ്യാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും, അല്ലെങ്കിൽ അത് തുടർന്ന് തുടർന്ന് ഒരു നാടൻപാട്ട് പോലെ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് അടുത്ത ഭാഗം തുടങ്ങുക, അങ്ങനെയൊക്കെ ഒരുപാട് മാപ്പിള പാട്ടുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നത് നമ്മൾ മഹാകാവ്യങ്ങളോടാണ്, മഹാകാവ്യങ്ങളുടെ ശൈലിയോടാണ്. നിയോ ക്ലാസിക് സ്വഭാവമുള്ള ഒരു കൃതിയാണ് സെയ്ദ് മുഹമ്മദിന്റെ മഹമ്മദം എന്ന മഹാകാവ്യം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു മഹാകാവ്യത്തിന്റെ പരമ്പരയെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അത് ഞാൻ പറഞ്ഞ ഒരു അറബി പാരമ്പര്യത്തിന്റെ നൂൽ ഇങ്ങനെ ഒരു കഥയിലൂടെ, എന്നാൽ അതിന്റെ വാസനയിലൂടെ, ഈ നൂലെന്ന് പറയുന്ന ജസ്റ്റ് ഒരു ചെറിയ നൂലുമായിട്ട് വരുന്നു എന്നല്ല അർത്ഥം. ആ നൂല് വളരെയധികം കാലങ്ങൾ അത്ര പൂശിയിട്ടിട്ടുള്ള, ആ ഒരു സംസ്കാരത്തിൽ ഇട്ടിട്ടുള്ള ഒരുപാട് വാസനയുമായിട്ടാണ്, അറബി അത്തറിന്റെ വാസനയുമായിട്ടാണ് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അതിവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടുവാസനയോട് ചേർത്ത് വെക്കാൻ ഈ ഒരു പാരമ്പര്യത്തിന് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വായിക്കുമ്പോൾ ഓരോ തവണയും മനസ്സിലായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാല്, ഇദ്ദേഹം പലപ്പോഴും വളരെ ഉഷാറുള്ള ഒരു കവിയായിരുന്നു. പെൺകുന്നംകാരെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പലയിടങ്ങളിലും പോയി ചങ്ങമ്പുഴയുടെ കാലത്തൊക്കെ എഴുതി തുടങ്ങിയ ആളാണ്. അപ്പം ചങ്ങമ്പുഴയ്ക്കൊപ്പം പലതരം വെല്ലുവിളികൾ നടത്തുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കല് ഒരു പ്രത്യേക വൃത്തം എടുത്തിട്ട് നിത്യ ധൂർജടി പരിഗത ഡമരുക ഡുമു ഡുമു പടുരവ പരിപന്ധിന്യ, ഈ വൃത്തത്തില് ഒരു ശ്ലോകം എഴുതാനായിട്ട് ചങ്ങമ്പുഴയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ വൃത്തത്തിന് പേര് കെ വി തോമസ് ആർ പിന്നീട് അത് ധൂർജടി എന്നുള്ള ഒരു വൃത്തമൊക്കെ ഇട്ടിട്ടുണ്ട്, വൃത്തമഞ്ജരിയിൽ ഇല്ലാത്തതിനാൽ. അതിനാൽ ഈ ധൂർജടി വൃത്തത്തിൽ ഇദ്ദേഹം ഒരു ശ്ലോകം എഴുതുകയും ചങ്ങമ്പുഴയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ചങ്ങമ്പുഴയ്ക്ക് ഈ രാജാക്കന്മാർക്ക് ആശംസ എഴുതുക എന്നൊക്കെ ഉള്ളത് അന്ന് പ്ലേഗ്, പിങ്കള, പകർച്ചവ്യാധി അങ്ങനെ ഒരു കാര്യമായിരുന്നു. ആശംസ എഴുതാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെ ഏറ്റെടുത്തില്ല. കഴിവ് കുറവുണ്ടല്ലെന്ന് ഇദ്ദേഹം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ഇത് പറഞ്ഞും ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ശ്ലോകം വായിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ പുസ്തകത്തെ നോക്കി ഞാൻ വായിക്കുന്നതാണ് നല്ലത്. കാണാപ്പാഠം പഠിച്ചിട്ടില്ല ആ ശ്ലോകങ്ങൾ, അത് ക്ഷമിക്കുമല്ലോ. നെഞ്ചിൽ സംഭൃതഹിത കരതു മധുര മധുഭര പരിണത രസ സമ്പന്നം വഞ്ചിശ്രീയുടെ വിഗളിത സുലളിത കളമൊഴിയതിനൊരു യുഗ യുവഭൃങ്കാഢ്യൻ വഞ്ചിക്ഷ്മാധവനവനിപ കുലമണി അനുദിനം അതിശയനവ ചൈതന്യം തഞ്ചിക്കൽ പൊടുവിലസണമവനീല നിതര ഗുണയുത നദി സൗഭാഗ്യൻ. ഇങ്ങനെയുള്ള ഇപ്പം നൃത്യ ധൂർജടി പരിഗത അത് പറയുന്ന ഒരു പാലാഴി മഥനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു താളമൊക്കെയാണ്. അപ്പൊ ഈ ധൂർജടി എന്നുള്ള ഈ ഒരു വൃത്തം, ധൂർജടി ആ വൃത്തത്തിന്റെ പേരല്ല, വളരെ രസകരമായിട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ആ ഒരു വൃത്തത്തിൽ എഴുതുവാനുള്ള ഈ ഒരു തഴക്കം, ഞാൻ ആദ്യം പറഞ്ഞ വരി, ഞാൻ അവിടെ ഉള്ള മോനെ നോക്കി ഘടനാബലം തിരിച്ചറിയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഘടനാബലം, ഈ ഘടന, വൃത്തത്തിന്റെ ഘടന, ഈ താളത്തിന്റെ ഘടന എങ്ങനെയാണ് ഈ കവിയിൽ ഉരുത്തിരിഞ്ഞത്? അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം വളർന്നു വരുന്ന കാലത്ത് വിശാലമായ ആശയങ്ങളിലൂടെ പള്ളിക്കൂടത്തിൽ പോകുവാനും വിശാലമായി ചിന്തിക്കുവാനും അദ്ദേഹത്തിന് കിട്ടിയ ഇടങ്ങൾ, സഞ്ചരിക്കാൻ കിട്ടിയ ഇടങ്ങൾ, ഉള്ളൂരുമൊക്കെ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധങ്ങൾ, ഉള്ളൂരിൻ്റെ അടുത്ത് ഒരിക്കൽ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പടി പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് സെയ്ദ് മുഹമ്മദ് സാഹിബ്. അപ്പോൾ ഉള്ളൂർ ചെന്നിട്ട് സംസ്കാര സമ്പന്ന, അങ്ങനെ ഒരു സംസാര ബന്ധം അതിലെന്താണ് ഉയർന്നത് എന്ന് പറഞ്ഞ കവിയല്ലേ എന്ന് ചോദിച്ചൊരു കൈ നീട്ടി എന്നാണ് പറയുന്നത്. കൈ നീട്ടി ആ മുൻനിരയിലേക്ക് ചേർത്ത് കയറ്റി നിർത്തി ഉള്ളൂര്. അപ്പം ഇദ്ദേഹം തന്നെ അതിനെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഉള്ളൂരിനെ പോലെ ഒരു കവി
തന്റെ ഒരു കവിത ഓർത്തു വെച്ചിട്ട് അദ്ദേഹത്തിന് എത്രയോ കവിതകൾ വായിക്കാനുണ്ട്, എഴുതാനുണ്ട്, എന്തൊക്കെ കർത്തവ്യങ്ങൾ തീർക്കാനുണ്ട്. ഇതിനിടയിൽ തന്റെ ഈ രണ്ടു വരി ഓർത്തു വെച്ചത് തന്റെ രചനയെ തന്നെ വല്ലാതെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു അനുഗ്രഹമായി തോന്നിയെന്ന്. അങ്ങനെ കൂടെ എഴുതുന്ന കവികളെയല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞ ചങ്ങമ്പുഴയ്ക്ക് എഴുതാനുള്ള മിടുക്ക് കുറവുകൊണ്ടല്ല തന്റെ വെല്ലുവിളി ഏറ്റെടുക്കാത്തത്. നാളെ തൊട്ട് ചങ്ങമ്പുഴ എന്റെ മുൻപിൽ തോറ്റിട്ടുണ്ടെന്നുള്ള മട്ടി പറഞ്ഞു നടക്കുന്ന ഒരാളല്ലായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ ചങ്ങമ്പുഴി ഇത് ഏറ്റെടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് എഴുതണം, ആ ഒരു ഉത്സാഹം, ആ ഒരു ആവേശം, ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കാം ഒരുപാട് കൃതികൾ എഴുതി. അജ്ഞാത ഭർത്ത, സ്നേഹോപഹാരം, അങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതി വരുമ്പോൾ ഇദ്ദേഹം കുറച്ചു കാലം എഴുതാതിരുന്നിട്ട് ഇത്ര വലിയൊരു മഹാകാവ്യവുമായിട്ടാണ് സാഹിത്യത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഉത്സാഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മറ്റാരെയും നോക്കാതെ എനിക്ക് എൻ്റെതായ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മൗലിക സ്വഭാവമുള്ള ഒരു ചോദന ഉള്ളിലുള്ള രീതിയിൽ അദ്ദേഹം കുറിച്ചു വയ്ക്കുന്ന വരികളെല്ലാം ഈ പറഞ്ഞ പോലെ ഒന്നിൻ്റെയും ആവർത്തനമായിട്ടല്ല, ഒന്നിൻ്റെയും അനുകരണമായിട്ടല്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കാണാം ഇതിൻ്റെ ഉള്ളിൽ, ചട്ടമ്പി സ്വാമികളെ കാണാം തത്വം പറയുന്നിടത്ത്, അതേസമയം കഥ പറയുന്നിടത്ത് വള്ളത്തോളിനെ കാണാം. ഇനിയും എനിക്ക് വളരെ ചേർത്ത് വെക്കാൻ തോന്നിയ മറ്റൊരു കവി കട്ടക്കയത്തെയാണ്. ശ്രീ യേശു വിജയത്തിൻ്റെ ഒക്കെ ഓർമ്മകൾ ഇത് വായിക്കുന്ന സമയത്തുണ്ട്. കാരണം മലയാളത്തിൽ നമ്മളീ പറയുന്ന പോലെ ഇസ്രായേൽ അങ്ങനെയുള്ള ചരിത്രം, ബൈബിളിലെ ചരിത്രം, അല്ലെങ്കിൽ കർബല അതുപോലെയുള്ള പദങ്ങൾ വെക്കുമ്പോൾ ഉള്ളൊരു രസമുണ്ടല്ലോ. ആ ഒരു ഒരു കൾച്ചറൽ അസിമിലേഷൻ ആണ്, ഒരു സംസ്കാരത്തിൻ്റെ ചേർച്ചയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിലാണ്, കട്ടക്കയത്തിലൊക്കെ വായിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാദൃശ്യവും പലപ്പോഴും വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ഈ പുസ്തകം വായിക്കാത്തവർ, എൻ്റെ മുമ്പിലിരിക്കുന്നതിൽ മുഹമ്മദം വായിക്കാത്തവർ വിചാരിക്കുന്നുണ്ടാവും മുഹമ്മദ് നബിയുടെ കഥയാണിത്. അപ്പോൾ ഈ ഇതിലകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രീതി കാണും, ഈ ഒരു രീതിയിലായിരിക്കും തുടർന്നിരിക്കുന്നത്. ഒരു കഥാനായകൻ്റെ വീര ഇതിഹാസങ്ങൾ പറഞ്ഞ് അങ്ങനെയൊക്കെയാണല്ലോ മഹാകാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശം, അതുപോലെ പൂങ്കാവനം വേണം, കടല്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, യുദ്ധം, ഇതൊക്കെ ഉണ്ടാവണം. നമ്മൾ ഈ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ട് ആനുകൂല്യം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉള്ളതിൽ ഇതുണ്ടോ 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 എന്ന് ടിക്കിട്ടിട്ടാണ് മഹാകാവ്യം എന്ന് ആക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു മഹാകാവ്യമല്ല ഇത്. ഇതിൻ്റെ മൗലികത കൊണ്ടും ഇതിൻ്റെ ആ ഒരു വ്യത്യസ്തത കൊണ്ടും വ്യതിരിക്തത കൊണ്ടും ഒക്കെ എടുത്തു നിൽക്കുന്ന ഒരു മഹാകാവ്യമാണ്. അല്ലാതെ നമ്മളൊരു ആനുകൂല്യം കൊടുക്കുകയല്ല ഈ കവിക്ക്. ഈ കവിയുടെ അക്ഷര സമ്പന്നത കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ്. മഹാകവി ആക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇദ്ദേഹത്തെ ഇതൊരു മഹാകാവ്യമാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടേതാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. നബി വരുന്നു, ഈ മറ്റേ പിള്ളേർ പറയുന്ന പോലെ സിനിമ നടൻ വരുമ്പോഴത്തേക്ക് ഒരു മാസ് എൻട്രി ഒക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പറയുന്നത് ഒരു പക്ഷെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കലഹം, ഒരു നറേഷനിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നിവിടെ ആദ്യം പറഞ്ഞപ്പോൾ ബെന്യാമിൻ്റെ പുതിയ പുസ്തകത്തിൽ എവിടെ നിന്ന് വായിച്ചാലും നറേഷൻ ആഖ്യാനത്തെ ആകെ മൊത്തം മുറിച്ചിട്ടുള്ള ഒരു വിപ്ലവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആഖ്യാനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കവിയാണ് ഇദ്ദേഹം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ വരുന്ന ഭാഗത്ത് ഇദ്ദേഹം ഇതായിരിക്കും പറയുന്നതെന്ന് നമ്മളൊരു മുൻവിധി ഇടും. വായിക്കുന്നവർക്കൊക്കെ അറിയാം വരുന്ന പേജിൽ ഇങ്ങനെ ആയിരിക്കും ഇത് പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ വിചാരത്തെ എടുത്തു കളയുന്ന ചില സിനിമകളിലെ ഹിറ്റാവുന്ന സിനിമകളിലെ ട്വിസ്റ്റ് പോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒന്നും ആയിരിക്കില്ല സയ്യിദ് മുഹമ്മദ് പറയുന്നത്. അപ്പം നമ്മൾ ഇവർക്ക് ഈ കാര്യം പറയുന്നില്ലേ, ഇതിനകത്തൊരു ഭാഗമുണ്ട് മകൻ ഇസ്മായിലും ഇബ്രാഹിം നബിയെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിനെ കൊല്ലുന്ന ഒരു ഭാഗം ഇദ്ദേഹം, കൊല്ലുക എന്നല്ല ബലി നൽകുന്ന ഒരു ഭാഗം ഇദ്ദേഹം രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. അപ്പൊ പിറ്റേ ദിവസം ചെന്ന് ബലി ദർശനത്തിലൊക്കെ ഒരുപാട് പറയുന്ന ഒരു കാര്യമാണ്, റംസാൻ കാലത്തൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പം മകനോട് ചോദിക്കും, നിന്നെ ഞാൻ ഇന്നലെ കഴുത്തിന് കത്തി വെച്ച് കൊല്ലുന്നത് കണ്ടു, സ്വപ്നം കണ്ടു, നിനക്ക് എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മകൻ്റെ അച്ഛൻ്റെ മുമ്പിൽ മകൻ ഇസ്മായിൽ ഇരുന്ന് കൊടുത്തു ആ ഒരു ബലി സങ്കല്പം. അപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചറിയുകയാണ്, സുകൃതം കൊണ്ട് സുമനസ്സുകൊണ്ട് ഇവൻ ഈ ഇരുന്ന ഈ ഒരു അർപ്പണമാണ് ബലി, അല്ലാതെ അവൻ്റെ കഴുത്തിൽ കത്തിവെക്കേണ്ട ആവശ്യമില്ല. ബലി എന്ന് പറയുന്നത് ആ ഒരു അർപ്പണമാണ്, ആ ഒരു സമർപ്പണമാണ് എന്നുള്ളത് മറ്റൊരു നിരീക്ഷണം ഞാൻ ഓർക്കുന്നു. ഈ കൃതി തുടങ്ങുന്നത് തന്നെ ഞാനിവിടെ ആദ്യം വായിച്ച പോലെ സുകൃതം എന്നുള്ള വാക്കിലാണ്. പറഞ്ഞ പോലെ
ഇപ്പോഴത്തെ ഒരു പ്രത്യേകതരം സെക്യുലർ ഫോർമുലയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ വാക്കിന് തന്നെ സുകൃതം എന്ന വാക്കിൽ എല്ലാം ഉണ്ട്. ഒരു മതത്തിനും ചേർത്ത് വെക്കാൻ പറ്റില്ലാത്ത അത്ര, ഒരു വ്യക്തിക്കും പറ്റില്ലാത്ത അത്ര. ഇസ്ലാം എന്ന വർഗത്തിന് വേണ്ടിയല്ല ഞാൻ, മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ. ഇതിനകത്ത് എൻ്റെ വരികൾ വരുന്നുണ്ട് സയ്യിദ് മുഹമ്മദിൻ്റെ. അപ്പം മണ്ണിൻ്റെ മക്കളായിട്ടുള്ള ആർക്കും ഈ സുകൃതം എന്ന വാക്ക് കിട്ടുമ്പോൾ ഉള്ളിൽ ആധ്യാത്മികത, ആത്മീയത ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആത്മീയത ഒരിക്കലെങ്കിലും അറിഞ്ഞവന് അതിൽ നിന്ന് രക്ഷയില്ല. നാരായവേരിൻ്റെ അങ്ങോളം ആത്മീയത തേടി പിന്നെ ഒഴുകുകയേ വഴിയുള്ളൂ എന്ന് പറയുന്നത് ഇതേ കവി തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹം പറയുന്നിടത്തെല്ലാം നമ്മൾ മുറിച്ചു മാറ്റി അരിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല, അല്ലെങ്കിൽ ആക്കി തീർക്കേണ്ട ആവശ്യമില്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ആത്മീയതയും സത്യസന്ധമായ ആവിഷ്കാരവുമാണ് ഈ പുസ്തകത്തിൽ വരുന്നത്. അപ്പം ഞാൻ ആഖ്യാനത്തെ പറ്റി പറഞ്ഞത്, നമ്മുടെ നാട്ടുപ്രദേശത്ത് രണ്ട് സ്ത്രീകൾ, ഇപ്പം സാറയും ഹാജിറയും വഴക്കു കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം പറയുമ്പോൾ പാത്രം തമ്മിൽ തട്ടിമുട്ടുന്നുണ്ട്, ചിലപ്പോഴൊക്കെ അവർ തന്നെ മുട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ നാത്തുമാരെന്തോ പോരെടുക്കുന്ന പോലെ അത്ര ഒരു കേരളീയ ദൃശ്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്പ്യാരുടെ അടുത്തുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്പ്യാർ നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്ക് അറിയട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ നടന്ന സംഭവമായി തോന്നുന്നത് പോലെ ഒരു കേരളീയ ദൃശ്യത്തെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അറബി പാരമ്പര്യത്തിൻ്റെ നാട്ടുനൂലുമായി വന്ന് നമ്മൾക്ക് നാട്ടുവാസനയാണ്, നാട്ടു വെളിച്ചമാണ് നമ്മുടെ അടുത്തേക്ക് തരുന്നത്. ഈ പൊന്മുന്നം ഭാഗത്തൊക്കെ എവിടെയോ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനായിട്ടല്ല നബിയെ പറയുന്നത്. അതേസമയം നബിയുടെ കഥ, നബി ഇതിലൊന്നുമല്ല, ലൗകികമായ ഇക്കാര്യത്തിൽ ഒന്നുമല്ല ഇദ്ദേഹം ഉടക്കി നിന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനപ്പുറം പോയ ഒരു വിമോചനമായിട്ടും അദ്ദേഹത്തെ ആവിഷ്കരിക്കാൻ സയ്യിദ് മുഹമ്മദ് സാഹിബിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ ഈ വൃത്തങ്ങളുടെ മാറ്റം എന്ന് പറയുമ്പോൾ സാധാരണ നാരായണീയത്തിലൊക്കെ നാരായണൻ്റെ ബാലലീലകളും ഒക്കെ ഒരു വൃത്തത്തിലായിരിക്കും പോകുന്നത്. പക്ഷെ ഒരു സർഗത്തിൽ തന്നെ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ വൃത്തം മാറും. അപ്പോൾ ഈ വൃത്തം എന്നുള്ളത് എങ്ങനെയാണ് ഈ കൃത്യമായിട്ട് ഈ വൃത്തം തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ ആദ്യത്തെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഉമർ ഖയ്യാമിൻ്റെ റുബയ്യാത്തൊക്കെ വായിക്കുന്നത് പോലെ നാല് 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 വരികളിൽ ഈ പറഞ്ഞിങ്ങനെ തേൻകുറുക്കി ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വരികളിൽ അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് പോകുന്നത്. പിന്നെ രണ്ടാം സർഗം എത്തുമ്പോഴേക്കും ഇന്ദ്രവജ്രയും വരുന്നുണ്ട്, ഉപേന്ദ്രവജ്രയും വരുന്നുണ്ട്, ഒരു ഉപജാതി മട്ടിലാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നബിയുടെ ജനനം പറയുന്നുണ്ട്, ജനനത്തിന് ശേഷം ബാല്യം പറയുന്നുണ്ട്, ചില സംഭാഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭാഷണങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും എങ്ങനെ വേണോ നാടകീയമായി എവിടെ എങ്ങനെ പ്രയോഗിക്കണോ അതനുസരിച്ച് മാറ്റി മാറ്റി തന്നെ പ്രയോഗിച്ചുകൊണ്ട്, അപ്പൊ വൃത്തം എങ്ങനെയാണ് ഇതിന്റെ ആശയത്തോടെ അല്ലെങ്കിൽ അതിനുള്ളിൽ പറയാനുള്ള ഒരു അന്വയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കാട്ടി തരുന്നുണ്ട്. അവസാന സർഗത്തിലെ വൃത്തമാവട്ടെ എനിക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. കല്യാണി എന്ന വൃത്തത്തിലാണ്, അപ്പോൾ ഒരു പ്രത്യേക താളത്തിലാണ് ഈ പറഞ്ഞ പോലെ അവസാനത്തെ മക്കയിലേക്കുള്ള യാത്ര അതൊക്കെ വരുന്ന ഒരു പ്രത്യേകതരം വൃത്തത്തിലാണ് പറയുന്നത്. അപ്പം കല്യാണി എന്ന വൃത്തം ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത്ര സമ്പന്നമായിട്ടുള്ള ഒരു വൃത്ത വൈവിധ്യങ്ങളെ തുടർച്ചയായി എഴുതി പോരാനുള്ള ഒരു ആദ്യത്തെ വാക്ക് ഞാൻ ഒന്നുകൂടെ എടുത്തു വെക്കട്ടെ, ഘടനാബലം. അപ്പൊ ഈ ഘടന എന്ന് പറയുന്നത് അക്ഷരത്തിലല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, താളത്തിലാണ്, ആ ഒരു സംസ്കാര സമന്വയത്തിലാണ് ഘടന. എന്നാൽ വൃത്തം എന്ന് പറയുന്നത് അതും ആ ഒരു ഘടനയും ഇതിൻ്റെ മേലെ അടുക്കി വെച്ച് ഒരു ബഹുസ്വരതയിലേക്ക് നമ്മളെ ഉയർത്താനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എൻ്റെ നാടൊന്നുണർന്നാവു ദൈവമേ എന്നുള്ള ടാഗോറിൻ്റെ കൃതിയിലെ പ്രാർത്ഥന, ഈ നാടൊന്നുണർന്നാവൂ എന്നുള്ള രീതിയിൽ സയ്യിദ് മുഹമ്മദ് അത് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതൊരു നമ്മൾ സാധാരണഗതിയിൽ ഒരു തമാശയ്ക്കോ വിമർശനത്തിനോ കളിയാക്കിയോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിനെ ആ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. കട്ടക്കയമായിട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ എന്നൊരാൾ സമസ്യയിട്ട് കൊടുത്തപ്പോൾ അതിനെ ആകെ മൊത്തം പ്രശ്നമാക്കിയ കഥ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. ക്രൈസ്തവ കാളിദാസൻ എന്നുള്ളതിൽ ക്രൈസ്തവ കാളിദാസൻ എന്നുള്ള ക്രൈസ്തവതയും തള്ളിപ്പറഞ്ഞ് കട്ടക്കയത്തെയും തള്ളിപ്പറഞ്ഞൊക്കെ ഒരുപാട് സമസ്യകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. ആ രീതിയിൽ ആലോചിച്ചപ്പോൾ എനിക്കൊരു ചെറിയ തമാശ തോന്നി. അങ്ങനെയാണെങ്കിൽ സയ്യിദ് മുഹമ്മദ് സാഹിബിനെ ഇസ്ലാമിക ഭാസൻ എന്ന് തന്നെ വിളിക്കണം. ഇനി ഇസ്ലാമികം എടുത്തു കൊടുത്താലും എടുത്തു മാറ്റിയാലും സാരമില്ല, ഭാസനോട് ഉപമിക്കാവുന്ന ഒരു നാടകീയത, നാടകാന്തം കവിത്വം എന്നുള്ള രീതിയിൽ ആ ഒരു നാടകീയത ഇദ്ദേഹം തുടർന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ ഊരുഭംഗമൊക്കെ വായിക്കുന്ന സമയത്ത് ആ കിടന്ന് ഉള്ള ആ ഒരു ചിന്ത എന്നുള്ളത് പല സമയങ്ങളിലും ഇവിടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ തീക്കുണ്ടത്തിനുള്ളിലേക്ക് നബി ആദ്യം ഒരു വിഗ്രഹഭഞ്ജകനായി, ഇബ്രാഹിം നബി ആദ്യം ഒരു വിഗ്രഹഭഞ്ജകനായി വരുന്നുണ്ട്.
ഏതൊരു ഈശ്വരത്വവും ഏകത്വത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വിഗ്രഹഭഞ്ജനം എന്നുള്ളതിന് വളരെ രാഷ്ട്രീയവും സാമൂഹികവുമായ അർത്ഥത്തിലെടുത്താൽ ആദ്യം പറഞ്ഞതുപോലെ ആയുധം എടുക്കാനുണ്ടാവും. പക്ഷെ അക്ഷരത്തിന്റെ ആയുധം അറിഞ്ഞവർക്കറിയാം, ഗോവർദ്ധനത്തില് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് കൃഷ്ണൻ നിന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ ചരിതങ്ങളിൽ. അപ്പം ശ്രീകൃഷ്ണൻ അന്ന് ദേവേന്ദ്രനുമൊക്കെ പൂജ ചെയ്യാൻ, അപ്പം ഒന്നിലധികം പേരെ പ്രീണിപ്പിക്കണം. ഭയക്കുന്നതെല്ലാം ദൈവങ്ങളായിരുന്നു അക്കാലത്ത്. അപ്പം തീയോടുള്ള ഭയത്തിന് തീയെ പ്രാർത്ഥിക്കണം, വെള്ളത്തോടുള്ളതിന് വരുണനെ പ്രാർത്ഥിക്കണം, മഴയോടുള്ളതിന് ഇന്ദ്രനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ എത്ര പേരെ കൂട്ടിയാലാവും, നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇന്ദ്രനും വരുണനും എല്ലാം എന്ന് നീ മനസ്സിലാക്കുക. നീ ഒരു പഞ്ചഭൂതമാണ് എന്ന് മനസ്സിലാക്കുക, പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നീ എന്ന് മനസ്സിലാക്കുക എന്നാണ് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിർത്തി നിന്നപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ ഇവിടെ പറയുമ്പോൾ ഇപ്പറഞ്ഞ അതേ രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാം. ഈ വിഗ്രഹങ്ങളൊക്കെ എന്തിനാണ്, എന്തിനാണ് ഈ നേദ്യങ്ങൾ? ഇപ്പൊ നേദ്യത്തിന് വെച്ചതിൽ വിഷച്ചോറാക്കി കളഞ്ഞോ നീ എന്ന് രാജാവ് ചോദിച്ചു കഴിയുമ്പോൾ നംറൂദിനോട് പറയുന്നുണ്ട്, എനിക്ക് അതിൽ സംശയമില്ല, ഇത്രത്തോളം വിഗ്രഹത്തെ എന്തിനാണ്, ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത്? നമ്മൾ തന്നെ പറയുകയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇത് ഇതാണ്, ഇത് ഇന്ദ്രന്റെ ഇതാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? വിഗ്രഹങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ വിശ്വാസം എന്ന് ഇബ്രാഹിം നബി ചോദിച്ചപ്പോ ഇബ്രാഹിം നബിയോട് തിരിച്ച് എല്ലാവരും കൂടെ പറഞ്ഞു, ഇവനെ കൊല്ലണം, ആരെങ്കിലും ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവനെ കൊല്ലണമല്ലോ, അതാണല്ലോ അന്നത്തെ ഒരു ഒരു തിട്ടൂരം. ആ ഒരു തിട്ടൂരം അനുസരിച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇവനെ കൊല്ലാനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേക അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നബിയെ ഇരുത്തുകയാണ്. ഇബ്രാഹിം നബിയെ ഇരുത്തിയിട്ട് അവർ മൂടി കത്തിച്ചു. ഈ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത്, ഞാൻ പറ്റുമെങ്കിൽ അവസാനം അത് വായിക്കാം, ആ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഉദ്വേഗം ജനിക്കുകയാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇവിടുത്തെ കുട്ടികളുമൊക്കെ നോവലുകളും കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി ഒക്കെ തോന്നും, ഇനി എന്താ വരാൻ പോകുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ കവിത വായിക്കുമ്പോൾ അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായനയിൽ കുറച്ചുകൂടെ എത്താൻ ഉണ്ട്, അല്ല കവിത ചൊല്ലി ചൊല്ലി ഒരു പരിചയത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ നബി ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ആകെ മൊത്തം ഒരു അങ്കലാപ്പ് തോന്നുകയാണ്. അങ്ങനെ അവസാനം നോക്കിക്കഴിയുമ്പം രാജാവിന് ഒരു സ്വപ്നം കാണുകയാണ്, പിറ്റേ ദിവസം രാവിലെ നബി അവിടെ ഒന്നും സംഭവിക്കാതെ നിൽപ്പുണ്ടെന്ന്. അപ്പൊ ഒന്നും സംഭവിക്കാതെ തന്നെ അവനുണ്ടെന്ന് അറിഞ്ഞപ്പോ ഉടനെ രാജാവ് ആളുകളെ വിട്ടു പുറത്തുപോയി വിളിക്കാൻ വേണ്ടി. അങ്ങനെ വിളിച്ച സമയത്ത് ഇദ്ദേഹം ഉയർന്നു പൊങ്ങി വരികയാണ്, അതിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു, അഗ്നിയും ഞാനും തമ്മിൽ എന്തായപ്പോ, ഞാനും അഗ്നിയും സഹോദരന്മാരാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പഞ്ചഭൂതങ്ങളുടെ ഒരു നിർമ്മിതിയാണ് നമ്മുടെ ശരീരം എന്നാണ്. എല്ലാ ഈശ്വരാവതാരങ്ങളും നമ്മളെ ആ ഒരു ഏകത്വത്തിലേക്കാണ്, ബഹുസ്വരം എന്നുള്ള സയ്യിദ് മുഹമ്മദിന്റെ ആ ഒരു സവിശേഷത പറയുമ്പോൾ ആ ഒരു ഏകത്വത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് നബീന്ദ്രൻ എന്ന് പറയാനായിട്ട് ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോ നമുക്ക് തോന്നുകയാണ് അഗ്നിയും ഞാനും സഹോദരന്മാരാണ്, ഞാൻ അഗ്നിയെ പൂജിക്കേണ്ട കാര്യമല്ല, അറിയുക ബഹുമാനിക്കുക. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ടാഗോർ പറഞ്ഞ എന്റെ നാടൊന്ന് ഉയർന്നാവൂ ദൈവമേ എന്ന് പറയുന്നത് ആ നാട് ഉണരേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോധത്തിലേക്കാണ് ബോധ്യത്തിലേക്കാണ് എന്ന് ഈ കൃതി പലപ്പോഴും മനസ്സിലാക്കി തരുന്നുണ്ട്. സ്വർഗമെന്ന് പറയുന്നത് മറ്റൊരു ലോകമല്ല നമുക്ക് കിട്ടാൻ പോകുന്ന. ഖുറാനിനെ പറ്റി ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഖുറാനിലെ മുത്തുകൾ ആദ്യത്തെ ഭാഗത്തെ ഖുറാൻ കൃതിയുടെ സവിശേഷത ഞാൻ വായിച്ചെടുത്തും ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഭാഗങ്ങൾ. പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യ കുറച്ച് ഭാഗം ആദവും ഹവ്വയും വന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഹവ്വാബീവി വരുന്നു, ആദം വരുന്നു, ഈ ഒരു രംഗം വളരെ, ഞാൻ അതൊന്ന് വായിക്കാം, അത് വായിച്ചിട്ട് ബാക്കി കാര്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദത്തെ സൃഷ്ടി ചെയ്താദ്യം പാർപ്പിച്ചേതനിലൊട്ടുനാൾ ഹൗവായും കൂടിയായപ്പോൾ ഉണ്ടായി വന്നൊരു ജീവിതം. വിശ്വാസം മർത്യബന്ധത്തിൽ കരുത്തൂട്ടുന്നു സാമ്പ്രതം. പിഴയെങ്ങാൻ ഭവിച്ചെന്നാലളവേ അടിതെറ്റിടും. പരിശുദ്ധതയിൽ കോട്ടം തട്ടിയെന്നുള്ള കാരണം അവിടുന്നു പുറന്തള്ളപ്പെട്ടാരെന്നവരക്ഷണം. പരം പൊരുളതായുള്ള തമ്പുരാൻ തൻ കൃപാർദ്രത അവർക്കു പാർക്കുവാനായി വിട്ടു നൽകി മഹീതലം. ഭൂനിവാസത്തിലന്നാദ്യ ദാമ്പത്യ പുതു പൂങ്കൊടി
രണ്ടു മുട്ടുകൾ ഊഴിക്കു സമ്മാനിച്ചു സമർത്ഥമായി നീരും കരയുമില്ലാതെ നീണ്ടു നിന്നുള്ള രോദനം നീരൊഴുക്കിന്നുമുണ്ടാക്കി നിശ്ചലത്വം പൊടുന്നനേ ദിഗന്തങ്ങൾ പകച്ചെന്നാൾ ഭൂമി കോരിത്തരിച്ചുപോയി സ്തന്യമിറ്റിച്ചു നിന്നാദിമാതാവിൻ മുലമൊട്ടുകൾ ചെവിവട്ടം പിടിച്ചും കൊണ്ടോടി വന്നുള്ള ജീവികൾ വിസ്മയം കൂറിനാർ നോക്കിക്കേഴും കുഞ്ഞിക്കിടാങ്ങളെ ആദ്യത്തെ വാചകം ഒന്നുകൂടി എടുത്തു പറയുന്നു. ഇന്നത്തെ എല്ലാ നാട്ടു സൗന്ദര്യങ്ങളും നാട്ടുകൽപ്പനകളും ഒക്കെ ചേർത്തിട്ടുള്ള ഘടനാബലം, ആ ഒരു മഹാകവിയുടെ ആ ഘടനാബലം ഈ വരികളിലൂടെ നീരും കരയുമില്ലാതെ നീണ്ടു നിന്നുള്ള രോദനം നീരൊഴുക്കിനുമുണ്ടാക്കി നിശ്ചലത്വം പൊടുന്നനെ, നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് നാം എന്നുള്ള ഒരു ഭാവുകത്വത്തിലേക്ക് ഈ കവിത നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘട്ടം ഞാനിപ്പോൾ പറഞ്ഞു, ആ ഒരുപാട് ഘട്ടം നമുക്ക് എടുത്ത് വായിക്കാൻ പാകത്തിനുണ്ട്. ഈ ഒരു പുസ്തകം വായിക്കാത്തവർ വായിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചേർത്ത് വെക്കാനുള്ളത്. കാരണം സ്വന്തം നാട്ടിൽ ഒരുത്തർക്കും മേന്മ കൂറില്ല മാനവൻ, മുറ്റത്ത് വിടരും മുല്ലപ്പൂവിൽ കാണില്ല തൂമണം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വരികൾ കൂടി പറയാണ്. സ്വന്തം നാട്ടിൽ നമ്മൾ വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചീനരാജ്യത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾ മരിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് നല്ലത് കൊടുക്കുകയുള്ളൂ. ആ ഒരു മാനസിക സ്ഥിതി നമുക്കെല്ലാം ഉണ്ട്, ആളുകളെ പറ്റി നല്ലത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വന്തം നാട്ടില് എന്താ മനുഷ്യർക്ക് മേന്മ കൂറത്തില്ല ആരും, അതിന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള നമ്മുടെ നാട്ടുശീലിനെ മുറ്റത്തു വിടരും മുല്ലപ്പൂവിൽ കാണില്ല തൂമണം എന്നുള്ള അനുഷ്ടുപ്പ് വൃത്തത്തിൽ സെയ്ദ് മുഹമ്മദ് സാഹിബ് നമ്മളോട് പറയുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു തുടർച്ച, ഈ കൃതിയുടെ തുടർച്ച നമുക്ക് ശരിക്കും അറബി പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ ഇസ്ലാമിക ഉദയത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ, വഴിതെറ്റി നടന്നവർ എന്നൊക്കെ പറഞ്ഞ് ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പൊ പലപ്പോഴും വഴിതെറ്റി നടന്നവർ എന്ന് പറയാം, കവികളെ വഴിതെറ്റി നടക്കുന്നവരായിട്ടാണ് പറയുന്നത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിട്ടാണ് കവികളെ പറയുന്നത്. അപ്പൊ പ്ലേറ്റോ തൊട്ട് കവികൾക്ക് ഇത്തിരി ചീത്തപ്പേരുള്ളതാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഖുറാൻ പോലുള്ള കൃതികളൊക്കെ വന്നപ്പോഴത്തേക്കും സിഡ്നിയുടെ ഒരു ന്യായീകരണമൊക്കെ നടന്നിട്ടുണ്ട്, കവികള് കവിത അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഇങ്ങനെ കവിതയ്ക്ക് വേണ്ടി വിളിക്കാനുള്ള ഒരുപാട് പേരുണ്ട്. കവിത പാവമാണെന്ന് പറയാൻ ഒരുപാട് പേര്, ഒരു കരച്ചിലാണ് കവിത എന്നൊക്കെ പറയാനുള്ളപ്പോഴും ചീത്തവിളിയാണ് കൂടുതൽ. അപ്പം ഈ ഇസ്ലാമിക തത്വം അല്ലെങ്കിൽ ഹൈന്ദവ തത്വം, ശാക്തേയം, വൈഷ്ണവം, ഈ പറഞ്ഞ മുഹമ്മദം, ക്രൈസ്തവം, ഇങ്ങനെ ഏത് ശാഖ എടുത്താലും അത് വിശ്വാസത്തോട് ചേരുമ്പം ഈ കവിത എന്ന് പറയുന്നത് പ്രശ്നമാണ്. കാരണം കവിത മനസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഛർദി പുറത്തേക്ക് വയറ്റിലേക്ക് വിടുന്ന പോലെയാണ് കവിത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ പ്രശ്നവും കവിത എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും മാലിന്യം മനസ്സിനുണ്ടാക്കുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്രയും വികാരങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു വിശ്വാസധാരയുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും ഒരു ധാര മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാൻ മറ്റൊന്നുണ്ടാകുന്നത് വളരെ സ്വാഭാവികമായതുകൊണ്ട് തന്നെ എതിർ ശക്തികൾ വന്നിട്ട് ആ ശക്തികൾ വളരെ ദുർബലരാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ വളരെ മൗലികമായ ഭാഷയിൽ അവർ നമ്മളോട് പറഞ്ഞു പ്രവാചകന്മാരെന്നുള്ളത് ഇസ്ലാമിന്റെ ഉദയത്തിന് മുമ്പ് നടന്നവർ, അതിനുശേഷവും നടന്നവർ എല്ലാവരും തന്നെ ഈ ദേശാടനങ്ങളിലൂടെ അറിവ് തേടി, ഞാൻ ആദ്യം പറഞ്ഞ പ്രപഞ്ചത്തിന്റെ പുസ്തകം വായിച്ച് നടന്നവരാണ്, നക്ഷത്രങ്ങളെ എണ്ണി നോക്കി ലിപി കണ്ടെത്തിയവരാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുകയുണ്ടായി. അപ്പം ഇബ്നു ഖുതൈബയുടെയൊക്കെ കൃതിയിൽ ഒരു അവതാരിക പോലെ വായിച്ചൊരു ഓർമ്മയാണ്, കാവ്യം ജ്ഞാനം ആപത്ത്, ദൈവം കാവ്യം ജ്ഞാനം ആപത്ത്, ഇത് ഒരു കാലഘട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. ഈ നാല് കാര്യം ദൈവത്തെ എടുത്തു മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഇബ്നു ഖുതൈബ പറയുന്ന എന്നാ ശരി, നമുക്ക് കവിത എടുത്തു മാറ്റാം, കവിത എടുത്തു മാറ്റിയാൽ ശരിയാവും, പക്ഷെ കവിത എടുത്തു മാറില്ല, ജ്ഞാനം മാറില്ല, ഇനി ഒരു കാലത്തു നിന്ന് ആപത്തും മാറില്ല. അപ്പൊ ഈ ആപത്തും കവിത ഇനി ഒന്നാണെന്ന് നമ്മൾ കരുതി കളയാൻ വഴിയുണ്ടാവരുത്. അപ്പം ഇതിലെല്ലാം വ്യക്തമായ ഒരു ധാര എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും, കാലത്തിനപ്പുറം ഇതെല്ലാം നിലനിന്നു പോകും എന്ന് പ്രവാചകന്മാരുടെ ഒരു ഇതിൽ നിരീക്ഷണമായിട്ട് ഇബ്നു ഖുതൈബ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അറബി പാരമ്പര്യത്തിന്റെ ഒരു രസം ഇതിനകത്ത്, അതായത് നാവിന്റെ ഒരു താഴെ നമ്മളിങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നവനാണ്, നാവ്
വേഷം കെട്ടി നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പല രീതിയിൽ അവതരിപ്പിച്ച് അഭിനയിച്ച് ഇങ്ങനെ നാടുവഴി നടക്കുകയാണ് നമ്മുടെ വാക്ക് കവിത എന്നൊക്കെ ഉള്ളത് നാവിന്റെ ഒരു പ്രച്ഛന്ന വേഷമാണ് എന്നുള്ള ആശയങ്ങളെയൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ദൈവഹിതം ഭവിക്കാതെ വേറെ പോംവഴി തേടുവാൻ ആർക്കുമേ സാധ്യമല്ലാത്തൊരു അന്തരീക്ഷം ഭവിക്കയാൽ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ എന്താണ് ധർമ്മം ഞാൻ ആദ്യം പറഞ്ഞു ഉള്ളൂരിനെ നേരിട്ട് കാണുന്ന സമയത്ത് ധർമ്മം എന്താണ് സംസ്കാരം എന്താണ് എന്നൊക്കെ സംസാരം എന്താണ് എന്നൊക്കെ ഉള്ളൂർ പറഞ്ഞ ഒരു വരിയെപ്പറ്റി പറഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള തത്വങ്ങളിലേക്ക് എത്താൻ ഞാൻ ചട്ടമ്പി സ്വാമിയോടും നാരായണ ഗുരുവിനോടൊക്കെ ചേർത്ത് വെച്ച അങ്ങനെയുള്ള ഇടങ്ങളിലാണ് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്നൊക്കെ ഇദ്ദേഹം ഒരു അരുളപ്പാട് പോലെ പറയുന്നുണ്ട് ആദ്യം സൂചിപ്പിച്ച അപ്പപ്പോൾ തോന്നുന്ന സത്യമായി തന്നെ അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ള പ്രളയം സൂചിപ്പിക്കുന്ന ഭാഗമാണ് അത് ഞാൻ കഥ പറഞ്ഞപ്പോൾ വിട്ടുപോയി ഇടയ്ക്കുള്ള പ്രളയം ഇബ്രാഹിം നബിയുടെ കഥയിൽ പറയുന്നുണ്ട് പ്രളയത്തിൻ കെടുതിക്കേ പറ്റൂ പാഠം കൊടുക്കുവാൻ അതിനു ഞാൻ ഒരുങ്ങുന്നു നീ വേഗം കപ്പൽ തീർക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് നൂഹിന്റെ കഥയാണ് നൂഹ് നബിയുടെ കഥയാണ് അപ്പൊ നൂഹ് ഈ സൃഷ്ടിക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഇവൻ പോയാലൊന്നും നടക്കാൻ പോകുന്നില്ല ഇവന്റെ ശ്രമം പാഴാവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറയാണ് പ്രളയത്തിൻ കെടുതിക്കേ പറ്റൂ പാഠം കൊടുക്കുക അതുകൊണ്ട് ഞാനൊരു കപ്പല് തീർക്കാൻ പോവാണ് എന്ന് പറയാം ഉലകാകെ വിഴുങ്ങും മട്ടു ഊറ്റം കൊള്ളും ജലാഗമം ജീവജാലങ്ങളെയെല്ലാം കൊന്നൊടുക്കും നിരങ്കുശം കരിങ്കല്ലാൽ ചമച്ചുള്ള നൂഹിന്റെ വീട്ടടുപ്പിലായി ജലം പോന്നു നുരച്ചൂതും പ്രളയാഗമ ലക്ഷണം ഇത്രയും ഒക്കെ പോകുന്ന സമയത്ത് കുറെ പേരിരുന്ന് പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്താണ് ഇയാള് ഇയാളുടെ ശ്രമമൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇയാള് പ്രളയം ഹന്ത പോന്നെങ്കിൽ സംഭവിക്കാം വിപത്തുകൾ കപ്പലുണ്ടാക്കുമെന്നുള്ള കനത്ത പരിപാടിയിൽ പരിചയം പണ്ടില്ലാത്ത ഇതിലൊന്നും ഇയാൾക്ക് വലിയ പരിചയം ഉണ്ടായിട്ടല്ല ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇദ്ദേഹം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് കാര്യനിർവഹണത്തിന് നേരായി പോംവഴി തേടവേ ദൈവദൂതൻ വരുന്നുണ്ടെന്ന് അറിവായി വെളിപാടിനാൽ അപ്പം ഇത്തരമൊരു അധ്വാനത്തിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസം ഉത്സാഹം എന്നുള്ളത് നൂഹിന്റെ മനസ്സിൽ വരുന്നതിനെ പറ്റി വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് മരം വെട്ടി മുറിക്കണം പിന്നെ പലക കീറണം പണി മെല്ലെ തുടങ്ങിയിടാം പണിയില്ലേറെ എന്നുമേ പിന്നെ ഇനി അത് വർണ്ണിക്കാൻ പോവാണ് തലപ്പം പക്ഷിത്തല പോൽ പള്ള താറാവ് മാതിരി വാല് തെല്ല് കുറുക്കേണം വേണം അങ്ങ് ഏഴു തട്ടുകൾ നമ്മളൊരു പ്രളയം രണ്ട് പ്രളയം കടന്നു പോകുന്നവരാണ് നമ്മൾ അപ്പം നമുക്ക് ഇതൊക്കെ പണ്ട് പറയുമ്പോൾ കഥയിലെ പോലെയല്ല കുറച്ചുകൂടി ആ ഒരു മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനവും ആ ഒരു കപ്പലും ഒക്കെ ഇത് പറക്കാൻ മാത്രം പോരാ എന്ന് തോന്നിയ ആ ഒരു ആധിക്യം നമ്മൾ കണ്ടവരാണ് അപ്പം ഒരൊറ്റ വാതിൽ കൂടി വേണം കേറ്റം ഇറക്കവും ഒക്കെയും ശരിയായിട്ട് പാർത്തു താൻ പണി ചെയ്യണം ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം കപ്പൽ ഓടിക്കാൻ വേണ്ടി കരുതുന്ന വിഡ്ഢിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ ഒരാളിങ്ങനെ കപ്പലിന്റെ പണി ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെയുള്ള ഒരു വിശ്വാസധാര നമ്മളിലേക്ക് നബിയുടേതായിട്ട് തരുന്നു സെയ്ദ് മുഹമ്മദിന് അങ്ങനെ കാവ്യ പ്രളയത്തിൽ ഇങ്ങനെ പോരാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു സ്വന്തം കപ്പൽ ഇങ്ങനെ വെട്ടിമുറിച്ച് ഒരു പക്ഷിയെപ്പോലെ പറക്കാനും കയറാനും ഇറങ്ങാനും ഒറ്റ വാതിൽ പണിഞ്ഞ് പോരാനും ഒക്കെയുള്ള അകംപുറമറിഞ്ഞ ഒരു കവിയാണ് എന്നുള്ളത് നമ്മളോട് ഇതിൻ്റെ അബോധമായി നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഇനി ഭാഷ പ്രയോഗങ്ങളെ പറ്റി കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഇതിലെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞു കിഞ്ചിജ്ഞൻ എന്ന പദം കുറച്ച് മാത്രം അറിവുള്ളവനാണ് ഞാൻ എന്ന് പറയുവാൻ ക്ലിന്നൻ എന്നുള്ള പദം നമ്മളിപ്പം വൈക്ലബ്യം എന്നുള്ള വാക്കൊക്കെ തമാശയ്ക്ക് കുട്ടികളൊക്കെ പറയാറുണ്ട് ഖിന്നൻ എന്ന് കേട്ടിട്ടുണ്ട് ക്ലിന്നൻ എന്നുള്ള ഒരു പദം വരുന്നു അതുപോലെ തന്നെ യമകം കൊണ്ട് ഉണ്ടാക്കുന്ന ഭംഗി ഇപ്പൊ ഹാജിറ എന്നുള്ളൊരു പേര് ഇദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു സെയ്ദ് മുഹമ്മദ് സാഹിബ് ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഹാജിറ ഹാജറായി എന്ന് പറയും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം അങ്ങനെ ഒരു യമകത്തിന്റെ ഒരു കളി ഈ കവിയുടെ ഭാഷാ പ്രയോഗത്തിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസങ്ങൾ ഇതിനകത്ത് നമുക്ക് വായിക്കാനായിട്ടുണ്ട് ഇപ്പൊ കവിതയുടെ ഭാഷാ പ്രയോഗങ്ങളും ആത്മാവും അറിഞ്ഞ് മറ്റൊരു കാലത്തിന്റെ കയ്യൊപ്പുണ്ട് അതിന്റെ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ മറ്റൊരു കാലത്തേക്ക് പോകുമ്പോഴും അതിൽ മറ്റൊരു കയ്യൊപ്പ് കൂടി കാണും അതുകൂടി തെളിച്ചെടുക്കാൻ മറ്റെല്ലാ പൊടി ഒക്കെ മാറ്റി തൂത്തു തുടച്ച് നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എന്നോട് മധുചേട്ടൻ ഇന്നലെ പറയുകയുണ്ടായി എന്താ പറയേണ്ടതെന്നൊക്കെ ഒരു അങ്കലാപ്പ് ഞാൻ വിളിച്ച സമയത്ത് ചേട്ടൻ സൂചിപ്പിച്ചു സെയ്ദ് മുഹമ്മദ് സാഹിബിനെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് വായിക്കുന്നത് ഇബ്രാഹിം നബിയെ അകത്ത് കയറ്റിയിട്ട് തിരിച്ചു വരുന്ന ഭാഗമായിരുന്നു അപ്പം എനിക്ക് കുറച്ച് കൽപ്പനയും സങ്കല്പവും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഈ ഇബ്രാഹിം നബിയെ ഉള്ളിൽ കയറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോൾ സെയ്ദ് മുഹമ്മദ് സാഹിബ് എന്ന് ഉറക്കെ വിളിച്ചാൽ തിരിച്ചു വരുന്ന രീതിയിൽ നിങ്ങളൊക്കെ വായനയിലൂടെ വിളിച്ചാൽ തിരിച്ചു വരുന്ന രീതിയിൽ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ട് അദ്ദേഹം കാരണം അദ്ദേഹത്തെ മുറ്റത്തെ മുല്ലയായി ഇവിടെ കരുതിയിട്ടില്ല ഈ ഒരു വായനശാല
വായന ദിനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഇസ്ലാം ഒരു വർഗത്തിനോ വ്യക്തിക്കോ വേണ്ടിയല്ല താൻ നിലകൊള്ളുന്നു മണ്ണിൻ്റെ മക്കൾക്കൊക്കെ പ്രിയങ്കരം എന്ന രീതിയിൽ എല്ലാ ബഹുമാനത്തോടെയും എല്ലാ ആദരത്തോടെയും എല്ലാ അറിവോടെയും അദ്ദേഹം ആരാണെന്നുള്ള കൃത്യമായ അറിവോടെ ഇവിടെ അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നു. ഇതൊക്കെ തന്നെയാണ് ആ അതൊരു മുറ്റത്തെ മുല്ലയല്ല, പകരം ഞാൻ പറഞ്ഞതുപോലെ അറബി പാരമ്പര്യത്തിൻ്റെ നൂലുമായി വന്ന് നാട്ടുവാസന നമുക്ക് പരത്തി തന്ന ഒരു വലിയ പ്രവാചകനാണ് എന്നുള്ളതിൻ്റെ തെളിവ്. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും നമ്മൾ വീണ്ടും വീണ്ടും പറയാൻ സമയം കണ്ടെത്തുന്നതുമൊക്കെ കൃതകൃത്യത. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതൊരാൾക്കും കേൾക്കുമ്പോൾ ഏറ്റവും പ്രയത്നങ്ങൾ ചെയ്യുമ്പോഴുള്ള ഫലം, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിരീക്ഷണങ്ങൾ ഒരുപാട് സാഹിബിൻ്റെ വരുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും ശ്രമങ്ങളാണ്, നബിക്കുള്ളത് ശ്രമമാണ്, നൂഹിന് ശ്രമമാണ്. അപ്പോൾ ഈ ശ്രമങ്ങളുടെയൊക്കെ ഫലം എന്താണെന്നുള്ളത്, അപ്പൊ കൃതകൃത്യത എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന, ഏതൊരു പണി ചെയ്യുന്ന ആളും കാത്തിരിക്കുന്ന കാര്യമാണത്. അപ്പൊ ആ ഒരു കൃതാർത്ഥത, ആ ഒരു സുകൃതം എന്നുള്ളത് ഈ കവിയുടെ കയ്യൊപ്പിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ എത്ര ഒരുമ്പെട്ടാലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണം എന്നില്ല, കാലത്തിൻ്റെ ഒരു കളി അതാണ്. പക്ഷെ ഈ കാലം ഇതിനൊക്കെ അനുവദിക്കുന്നു, ഇദ്ദേഹത്തെ വീണ്ടും ഓർക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുണ്യമായി തന്നെ, അദ്ദേഹത്തിൻ്റെ കാവ്യ പാരമ്പര്യം നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ പുണ്യമായി തന്നെ കരുതുന്നു. അതുകൊണ്ട് മഹമ്മദം എന്നൊരു മഹാകാവ്യം ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യത്താലല്ല നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താണ് എന്ന് തിരിച്ചറിയാം. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുന്നതാണ്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അത്ര മതിയായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ കർബല പറയുന്നത് അല്ലെങ്കിൽ ഇസ്മായിലിനെയും കൊണ്ട് പോകുന്നത്, അവസാനം ഹാജിറ വേണോ സാറ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം ഇതിനൊന്നുമല്ല, എനിക്ക് ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് പറഞ്ഞ അത് ഞാൻ പറഞ്ഞു, അലൗകികതയിലേക്ക് പറക്കുന്ന നബി. അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്ത് ഇനിയും വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തൃപ്തി തരാതെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ചേർത്ത് വെച്ച് ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ നാളെയും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന കൗതുകം നാഗസൗഭാഗ്യ വാഗ്ദാനം നൽകാൻ വെമ്പുകയായിടാം. അതെ, ഇനിയും ഈ നാട്ടിൽ ഈയൊരു കേരള സാഹിത്യ അക്കാദമി അബ്ദുറഹ്മാൻ മാഷ് ഇത് പ്രത്യേകം എടുത്ത് ഇതിൻ്റെ ഒരു പതിപ്പ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് തന്നെ ആ ഒരു നാളെയുടെ പുഞ്ചിരിയാണ്. ഇനിയും ഇത് ഒരുപാട് വായിക്കപ്പെടും, ഒരുപാട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ആദ്യം പറഞ്ഞതുപോലെ മാണിക്യവും മുത്തും ഒക്കെ കോർത്ത ഒരു മുഹമ്മദീൻ മാലയുടെയും അനന്തപുര വർണ്ണത്തിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും എഫക്റ്റ് ഒരുമിച്ച് തരുന്ന ഒരു കൃതിയായിട്ട് ഞാൻ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഇരുന്ന ഇത്രയും പേർക്ക്, ഈ വായിക്കാത്തവർക്ക് ഈ പുസ്തകം വായിക്കാൻ തോന്നുന്ന തോന്നലാണ് എനിക്കുള്ള കൃതകൃത്യത. അത് ഈ ഒരു വായന ദിനത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.